പ്രവാസികളെ സ്നേഹിക്കുമെന്ന് പറയുന്ന, പ്രവാസികൾക്ക് വേണ്ടി വലിയ പദ്ധതികളും അതോടൊപ്പം സ്വപ്ന പദ്ധതികളുമൊക്കെ ആവിഷ്കരിച്ച് പ്രഖ്യാപനങ്ങളിലൂടെ വന്നിട്ടുള്ള CPM നേതൃത്വം നൽകുന്ന, LDF നേതൃത്വം നൽകുന്ന സർക്കാർ, ആ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന വ്യക്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തത് 2016 മെയ്യിൽ അധികാരം ഏറ്റെടുത്ത് 2016 ഡിസംബറിലേക്ക് ഗൾഫിൽ മേഖലയിൽ അദ്ദേഹം യാത്ര ചെയ്യുകയുണ്ടായി. ഗൾഫ് സന്ദർശനത്തിലേക്ക് പോയി. വലിയ വാഗ്ദാനങ്ങളാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയത്. പ്രവാസികളുടെ ജീവിതം സ്വപ്നതുല്യമാക്കുന്നതിന് അനുബന്ധമായിക്കൊണ്ട്, സ്വർഗതുല്യമാക്കുന്നതിന് അനുബന്ധമായിക്കൊണ്ട് നിരവധി പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറ്റവും ശ്രദ്ധേയമായത് അവിടെ പ്രവാസികളൊക്കെ വലിയ കയ്യടിയോടുകൂടി ആ പ്രഖ്യാപനത്തെ ഏറ്റുവാങ്ങുന്ന, 2016 ഡിസംബറിലെ പ്രഖ്യാപനത്തെ ഏറ്റുവാങ്ങുമ്പോൾ, അതിന് 2016 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു, 19 ജൂലൈ മാസം എത്തി നിൽക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ CPM നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെയും ആ മുന്നണി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്റെയും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവാസികളോടുള്ള സ്നേഹം എത്രമാത്രമാണ്? ഇതെന്തെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒറ്റ കാര്യമെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? അപ്പോൾ വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം മുഴുകുന്ന ഈ സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, പ്രളയകാലമൊക്കെ വരുമ്പോൾ വീണ്ടും പ്രവാസികളെ തേടിയാണ് ഇവർ യാത്രയാകുന്നത്. പക്ഷേ പ്രവാസികൾക്ക് ഇവർ നൽകിയ ഓഫർ എന്താണ്? 2016 ഡിസംബർ മാസത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലേക്ക്. തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. പ്രായമായവരുണ്ട്, ശാരീരികമായി അയോഗ്യത സംഭവിച്ചവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ സ്പെഷ്യൽ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കും. പ്രവാസികൾക്കായി ഒരു ജോബ് പോർട്ടൽ സൃഷ്ടിക്കും. ഇവിടെ നല്ല ജോലി തേടി വന്ന് നല്ല മട്ടിൽ ജീവിച്ച് പിന്നെ തിരിച്ചു വരുമ്പോൾ വിഷമിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്തരം ആളുകളെ നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ നടപടികളുമാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മലയാളം പഠിപ്പിക്കുന്നതും നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂളുകൾ ഗൾഫ് നാടുകളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും. കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കുട്ടിയുടെ പഠനം നഷ്ടപ്പെടുന്നതെന്നർത്ഥം. കുടുംബ നഗരങ്ങൾ, അതായത് താങ്ങാനാവുന്ന നിരക്കിൽ താമസ സൗകര്യവും മറ്റും ഒരുക്കാനുള്ള ഒരു നീക്കമാണിത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ റെസിഡൻഷ്യൽ ടൌൺഷിപ്പുകൾ ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റലുകളും ഉണ്ടാവും. പ്രവാസി മലയാളികൾക്ക് നല്ല ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കാനാവണം. അപ്പോൾ മറ്റൊരു കാര്യം, ഇതിനായി ജനകീയ ക്ലിനിക്കുകൾ സ്ഥാപിക്കലാണ്. ഈ വാക്കുകളാണ്, നോക്കൂ, തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് നൽകുന്ന ഉറപ്പുകൾ, അതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇടപെടാൻ പോകുന്ന ഇടപെടലുകൾ, ശക്തമായ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ പ്രവാസികളുടെ ജീവിതത്തെ ഏതൊക്കെ തരത്തിൽ ശക്തിപ്പെടുത്താം എന്ന സ്വപ്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഡിസംബർ 2016 ഡിസംബർ കഴിഞ്ഞു, 17, 18 രണ്ടര വർഷം കഴിഞ്ഞു. ഇനി ഈ സർക്കാരിനാകെയുള്ളത് 2 വർഷത്തിൽ താഴെ മാത്രമാണ്. 3 വർഷം പിന്നിട്ട് കഴിഞ്ഞു, ഇനി 2 വർഷത്തിൽ താഴെ മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവാസികളോടുള്ള ഈ പ്രഖ്യാപനം ഏതു തരത്തിലാണ്? കാരണം ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി ഒരു വിമാനത്താവളത്തെക്കുറിച്ച് പറയുമ്പോൾ അതും പ്രവാസികളുടെ പേരിലാണ് പറയുന്നത്. കണ്ണൂർ വിമാനത്താവളം വന്നാൽ അതും പ്രവാസികളുടെ പേരിൽ വരും. കേരളത്തിലുണ്ടാകുന്ന എല്ലാ വികസനങ്ങളും, കയ്യേറ്റങ്ങളെപ്പോലും ന്യായീകരിക്കുന്നത് വികസനത്തിന്റെ മറവ് പിടിച്ചാണ്. ആ വികസനമൊക്കെ കൊണ്ടുവരുന്നത് പ്രവാസികൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിനും കൂടി വേണ്ടി എന്നാണ് ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഈ CPM നേതാക്കളും LDF നേതാക്കളും ആവർത്തിച്ചു പറയുന്നത്. അവിടെ 2016 ഡിസംബർ മാസത്തിൽ ഈ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളിൽ പ്രവാസികൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രവാസി ക്ഷേമം യാഥാർത്ഥ്യമായോ, അതോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ വെറും വെള്ളത്തിൽ എഴുതിയ വര മാത്രമായി, ആ അക്ഷരങ്ങൾ മാത്രമായി, അതോടൊപ്പം വായുവിൽ അലിഞ്ഞു ചേർന്ന അക്ഷരങ്ങൾ മാത്രമായാണോ ഇപ്പോൾ അവശേഷിക്കുന്നത്? പ്രവാസികൾക്ക് പറയാം സത്യസന്ധമായ അവരുടെ അനുഭവ സാക്ഷ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.